ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബബിൾ ചേംബറിനെ കുറിച്ചാണ്. സോ ബബിൾ ചേംബർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടൈപ്പ് നമ്മുടെ പാർട്ടിക്കിൾ ഡിറ്റക്ടർ, അതായത് റേഡിയോ ആക്റ്റീവ് ഡിറ്റക്ടേഴ്സിലെ വൺ ഓഫ് ദ ടൈപ്പാണ് ബബിൾ ചേംബർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ക്ലൗഡ് ചേംബർ സ്കീമാറ്റിക് ഡയഗ്രം നമുക്കറിയാം അല്ലേ. ആ ഡയഗ്രം വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഏകദേശം അതിന് സമാനമായിട്ട് തന്നെയാണ് നമ്മളുടെ ബബിൾ ചേംബറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം വരുന്നത്. അവിടെ എന്തായിരുന്നു വന്നത്? ക്ലൗഡ് ചേംബറിൽ നമുക്കൊരു പിസ്റ്റൺ ഉണ്ടായിരുന്നു അല്ലേ. ആ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന അഡയബാറ്റിക് പ്രോസസ്സ് കൊണ്ടാണ്, എക്സ്പാൻഷൻ കൊണ്ടാണ് നമുക്കവിടെ പാർട്ടിക്കിൾ ഡിറ്റക്ടേഴ്സ് അല്ലെങ്കിൽ ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ആ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന സമയത്ത് അഡയബാറ്റിക് എക്സ്പാൻഷൻ ഉണ്ടാകുന്നു. സോ കണ്ടൻസേഷൻ നടക്കുന്നു, അങ്ങനെ നമുക്ക് ക്ലൗഡഡ് ആയിട്ടുള്ള ആ ഒരു പാത്ത് നമുക്ക് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ ഈ ബബിൾ ചേംബറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം. സോ നമ്മളുടെ ചേംബറാണിത്, ചേംബർ. ചേംബറിൻ്റെ മുകളിലത്തെ പാർട്ട് ഇത് ഗ്ലാസ് വിൻഡോ ആണ്, ഗ്ലാസ് വിൻഡോ. സോ ഇവിടെ ഒരു പ്രഷർ സിസ്റ്റം നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്, പ്രഷർ സിസ്റ്റം. അതുപോലെ തന്നെ ലൈറ്റ്, നമ്മൾ ഈ മുകളിലത്തെ സൈഡിൽ നിന്നാണ് ലൈറ്റ് അപ്ലൈ ചെയ്യുന്നത്. ആ വെർട്ടിക്കൽ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ ക്യാമറ അതിൽ വെച്ചിരിക്കുന്നത്. സോ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ക്ലൗഡ് ചേംബറിൽ സംഭവിച്ച പോലെ തന്നെ ബബിൾ ചേംബർ ആണെങ്കിലും ഇവിടെ എല്ലാം നടക്കുന്നത് എന്നാണ്, ഓട്ടോമാറ്റിക്കലി തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളുടെ ക്യാമറ ഫങ്ഷൻ ആണെങ്കിലും ഈ പ്രഷർ സിസ്റ്റം ആണെങ്കിലും എല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചേംബറിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ ലിക്വിഡാണ്, ഹൈഡ്രജൻ ലിക്വിഡ്, ലിക്വിഡ് ഹൈഡ്രജൻ. സോ നമ്മൾ ക്ലൗഡ് ചേംബറിൽ എന്തായിരുന്നു നമ്മൾ എടുത്തിരുന്നത്? വേപ്പറായിരുന്നു അല്ലെ, ഗ്യാസ് ഫോം ആയിരുന്നു, ആൽക്കഹോളിക് വേപ്പർ. സോ ഇവിടെ നമ്മൾ എടുക്കുന്നത് ലിക്വിഡ് ഹൈഡ്രജൻ ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. സൂപ്പർ ഹീറ്റഡ് ലിക്വിഡ് ആണ് നമ്മളുടെ ഹൈഡ്രജൻ. എന്താണ് സൂപ്പർ ഹീറ്റഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മളിപ്പം ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ, ആ ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടർ എടുക്കുന്നു, വാട്ടർ. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ചൂടാക്കാണ്, ആ ബോട്ടിൽ നിന്ന് നമ്മൾ ചൂട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് സമയത്തിന് ശേഷം ഈ വാട്ടർ എന്താവും, നമ്മളുടെ ആ ബോട്ടിലിൽ എടുത്തിരിക്കുന്ന വെള്ളം ചൂടാവും അല്ലേ. ചൂടായി 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 അവസാനം ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം അത് തിളയ്ക്കാൻ തുടങ്ങും, ബോയിൽ ചെയ്യാൻ തുടങ്ങും. സോ എങ്ങനെയാണ് ഈ ബോയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്? നമുക്കറിയാം, ഇവിടെ നമ്മൾ ഈ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയിലെല്ലാം ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. ലിക്വിഡ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയിലെല്ലാം ഡിഫറൻസ് ഉണ്ടാവും. സോ അതെന്താവും, നമ്മളുടെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും മാറി വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്ത് നമുക്കറിയാം, ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്നും ഒരു പ്രഷർ നമ്മുടെ ഈ ലിക്വിഡ് സർഫസിൽ അപ്ലൈ ചെയ്യും അല്ലേ. ഒരു പ്രഷർ നമ്മളുടെ ലിക്വിഡ് സർഫസിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ലിക്വിഡിൻ്റെ മുകളിൽ ഒരു പ്രഷർ ആക്ട് ആയിട്ടുണ്ട് അല്ലേ. അതിനാണ് നമ്മൾ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അല്ലേ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇതിൻ്റെ മുകളിലായിട്ടാവുന്നു, ഇതിൻ്റെ മുകളിൽ നമ്മളുടെ ലിക്വിഡ് സർഫസിൻ്റെ മുകളിൽ. ഈ സമയത്താണ് നമ്മൾ ഈ ബോട്ടമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും, എന്ത് ഇവാപറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും, കാരണം ലിക്വിഡ് ഹീറ്റായിട്ടായി, അതിൻ്റെ ഫോം അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് ഫോമിലേക്ക് മാറാൻ സ്റ്റാർട്ട് ചെയ്യും. സോ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും, ഒരു ഇവാപറേഷൻ ഉണ്ടാവും അല്ലേ, ഒരു ഇവാപറേഷൻ ഉണ്ടാവും. സോ ഒരു വേപ്പർ പ്രഷർ അവിടെ ഉണ്ടാവും, വേപ്പർ പ്രഷർ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അപ്പം വേപ്പർ പ്രഷർ ഈ ഫോമിലാണ് മുകളിലേക്ക്, അതായത് അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ടു വേപ്പർ പ്രഷർ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ ബോയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അതായത് നമ്മളൊരു ബോട്ടിലിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഹീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്തതിന് ശേഷം അത് ബോയിൽ ചെയ്യാൻ, അത് തിളയ്ക്കാൻ കുറച്ച് ടൈം എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവുന്ന രൂപപ്പെടുന്ന വേപ്പർ പ്രഷർ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വലൻ്റ് ആവണം. എപ്പോഴാണോ അത് ഈക്വലായി വരുന്നത് ആ സമയത്താണ് നമ്മളുടെ ഈ വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയുന്നത് ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നത്.
സോ ഉദാഹരണത്തിന് നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു എക്സ് എന്ന് പറയുന്ന പ്രഷറാണെന്ന് വെച്ചോ. എക്സ് എന്ന് പറയുന്ന ഒരു പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ വേപ്പർ പ്രഷർ വൈ ആണെങ്കിൽ എന്താണ്, എക്സ് ഗ്രേറ്റർ ദെൻ വൈ ആണെങ്കിൽ അവിടെ ബോയിലിംഗ് നടക്കില്ല. അതേസമയത്ത് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ അവിടെ ബോയിലിംഗ് നടക്കും. അപ്പം എക്സ് ഈക്വൽ ടു വൈ ആവണം, എന്നാൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ, ബോയിലിംഗ് നടക്കുള്ളൂ. അപ്പം എക്സിനേക്കാൾ എക്സിന് തുല്യമോ അതല്ലെങ്കിൽ അതിനേക്കാട്ടും വലിയ വാല്യൂ വേപ്പർ പ്രഷർ വരുന്ന സമയത്ത് മാത്രമാണ് ഈ ലിക്വിഡ് ബോയിലാവുള്ളൂ അല്ലേ. അപ്പം മാത്രമേ ബോയിലിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് എന്തുണ്ടാവുന്നത്, വാട്ടർ ബോയിലാവുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, 100 ഡിഗ്രി റീച്ച് ആവുന്ന സമയത്ത് ഈ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വലാവുന്ന സമയത്ത് അത് ബോയിലാവുന്നു എന്നാണ് മീനിങ്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ 100 ഡിഗ്രി കൊടുക്കുന്ന സമയത്ത് ഇതേ എക്സാമ്പിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ നോർമൽ നമ്മൾ 10 ഡിഗ്രിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 10 ഡിഗ്രി കൊടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ നമ്മൾ റൂം ടെമ്പറേച്ചറാണ് കൺസിഡർ ചെയ്യുന്നത്, സോ 30 ഡിഗ്രി. ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ വേപ്പർ പ്രഷർ സ്റ്റാർട്ട് 30 ഡിഗ്രിയിൽ വളരെ മൈന്യൂട്ട് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ 30, 50, 60 അങ്ങനെ പോകുന്നു, 100 ഡിഗ്രി ആവുന്നു. 100 ഡിഗ്രി ആവുന്ന സമയത്ത് എന്താവും, ഇവിടെ ഫോം ആവുന്ന വേപ്പർ പ്രഷർ ഈക്വൽ ടു എക്സ് ആയിട്ട് മാറും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ വീണ്ടും കൂട്ടുന്നു. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ആ ലിക്വിഡ് സർഫസിൽ ആക്ട് ആവുന്ന ആ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ എക്സിൻ്റെ വാല്യൂ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് എക്സ് പ്ലസ് സെഡ് ആണെന്ന് വരിക. അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന എക്സിനേക്കാൾ കൂടി നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, 100 ഡിഗ്രി എത്തിക്കഴിഞ്ഞാലും നമുക്ക് ഈ വാട്ടർ ബോയിലാവില്ല. കാരണം എന്തുകൊണ്ടാണ്, 100 ഡിഗ്രി ആവുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് എക്സ് ആണ്, അറ്റ്മോസ്ഫിയറിക് എക്സ് ആണെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന ഈ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ വൈ ആണെന്ന് വിചാരിക്കാം. അപ്പം വൈ ഈക്വൽ ടു എക്സ് ആവുന്ന സമയത്താണ് ബോയിൽ ചെയ്യുന്നത്, വൈ ഈക്വൽ ടു എക്സ് ആവണം, ഏത് 100 ഡിഗ്രി ആവുന്ന സമയത്ത്. പക്ഷേ നമ്മൾ മുകളിൽ വീണ്ടും പ്രഷർ കൊടുക്കുകയാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ വീണ്ടും കൂട്ടുകയാണ് എക്സ് പ്ലസ് സെൻഡ്. എക്സ് പ്ലസ് സെൻഡ് എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ഈക്വൽ ടു വൈ ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഇത് എന്താവണം, ഈ വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് സെൻഡ് ആവുന്നത് വരെ ആയാൽ മാത്രമേ അവിടെ ബോയിലാവുള്ളൂ എന്ന് മീനിങ്. സോ ആക്ച്വലി 100 ഡിഗ്രിയിൽ ബോയിലാവേണ്ട വാട്ടർ എന്താവുന്നു, നമ്മൾ ഒരു 150 ഡിഗ്രി കൊടുത്താലും മേ ബി അതെന്താവില്ല, ബോയിലാവില്ല. എന്തുകൊണ്ടാണ്, വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആയിട്ട് വരില്ല. ചിലപ്പോൾ അതെന്താവണം, ഒരു 200 ഡിഗ്രി ആയാൽ മാത്രമേ, 200 ഡിഗ്രി ആയാൽ മാത്രമേ ചിലപ്പം ഈ പറയുന്ന എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ് എന്ന് ഈക്വൽ ടു വൈ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 200 ഡിഗ്രിയിൽ ഇത് ബോയിലാവുള്ളൂ. സോ എന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന എക്സ് പ്ലസ് സെഡ് ആണ്, അത് വൈക്ക് ഈക്വൽ അല്ല എന്നാണെങ്കിൽ നമ്മൾ 100 ഡിഗ്രിക്ക് പകരം 150 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ, ഡിഗ്രി സെൽഷ്യസ് കൊടുത്തു കഴിഞ്ഞാലും നമ്മളുടെ ലിക്വിഡ് ബോയിലാവില്ല എന്ന് മീനിങ്. എന്ന് വെച്ചാൽ ഓൾറെഡി 100 ഡിഗ്രിയിൽ ബോയിലാവേണ്ടിയിരുന്നത് നമ്മൾ 150 ഡിഗ്രി കൊടുത്താലും ബോയിലാവില്ല, തിളക്കില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂപ്പർ ഹീറ്റഡ് ലിക്വിഡ് എന്ന് പറയുന്നത്. എന്താണ് സൂപ്പർ ഹീറ്റഡ് ലിക്വിഡ് എന്ന് വെച്ചാൽ, അത് ബോയിലാവേണ്ട ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സിറ്റുവേഷൻ. 100 ഡിഗ്രിയിൽ തിളയ്ക്കേണ്ട വെള്ളത്തിന് നമ്മൾ 150 ഡിഗ്രി കൊടുത്താലും തിളയ്ക്കാത്ത ആ ഒരു അവസ്ഥ, അതിനാണ് നമ്മളെന്ത് പറയുന്നത്, സൂപ്പർ ഹീറ്റഡ് ലിക്വിഡ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഹൈ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അതിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ വളരെ വലിയൊരു എമൗണ്ട് ആയിരിക്കണം അറ്റ്മോസ്ഫിയർ പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വലാകുന്ന സമയം വരെയും അത് ബോയിലാവാതെ ഇരിക്കും. ക്ലിയർ ആയല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ലിക്വിഡ് ഹൈഡ്രജനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം ലിക്വിഡ് ഹൈഡ്രജൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 20 ഡിഗ്രി സെൽഷ്യസാണ് വരുന്നത്. 20 ഡിഗ്രി സെൽഷ്യസിലാണ് ലിക്വിഡ് ഹൈഡ്രജൻ ബോയിലാവാം അല്ലേ. റൈറ്റ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രഷർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രഷർ കൂട്ടുന്നു, അധികപ്പെടുത്തുന്നു
അധികപ്പെടുന്ന സമയത്ത് എന്താണ്, ഇത് നോർമൽ കണ്ടീഷനാണ്, നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് 20 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ആവുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രഷർ കൂട്ടുകയാണ്. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ വീണ്ടും വർദ്ധിപ്പിക്കുന്നു. വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസ് ആയാലും നമ്മുടെ ലിക്വിഡ് ഹൈഡ്രജൻ ബോയിലാവില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 20 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് നമ്മൾ വീണ്ടും കൂട്ടാണ്. കാരണം ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ ഒരുപാട് വലിയൊരു വാല്യൂ കൊടുത്തത് കൊണ്ട് അത് 20 ഡിഗ്രി കൊടുത്താലും ബോയിലാവില്ല. അപ്പോൾ നമുക്കൊരു 25 ഡിഗ്രി കൊടുത്തു എന്ന് കരുതുക. നമ്മളൊരു 25 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, 20 ഡിഗ്രിയിൽ ബോയിലാവേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ എക്സ്ട്രാ പ്രഷർ കൊടുത്തിരുന്നത് കൊണ്ട് ബോയിലാവാത്തത് കൊണ്ട് എന്ന് വെച്ചാൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലാണ് നമ്മളുടെ ഈ ലിക്വിഡ് ഹൈഡ്രജൻ ഉള്ളത്. സോ നമ്മൾ 25 ഡിഗ്രി കൊടുക്കാം, ആ സമയത്തും ബോയിലാവാതെ അത് സ്റ്റേബിൾ ആ സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. റൈറ്റ്, ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ ബബിൾ ചേമ്പറിൻ്റെ കേസിൽ നമ്മൾ ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിളിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ ആൽഫ ഓർ ബീറ്റ പാർട്ടിക്കിളിനെ നമ്മൾ ഈ ചേമ്പറിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഉള്ളിലെത്തുന്നു. ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അയോണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കും. അയോണൈസേഷൻ നടക്കുന്ന സമയത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് ഫ്രീ ഇലക്ട്രോൺസും അവിടെ എന്താവുന്നു, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, അയോണൈസേഷൻ നടന്നു. നമ്മളുടെ ഈ ഹൈഡ്രജൻ മോളിക്യൂൾ നടക്കുന്നു, അയോണൈസേഷൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അയോൺസായിട്ടും ഫ്രീ ഇലക്ട്രോൺസായിട്ടും അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതേ ടൈമിൽ ഇത് എപ്പോഴാണോ എൻട്രി ആവുന്നത്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ പ്രഷർ റിലീസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുത്ത അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് കൊടുത്ത പ്രഷർ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. കുറയ്ക്കുന്ന സമയത്ത് എന്താവും, ഇവിടെ നമ്മൾ X+Z ആണ് കൊടുത്തത്, X+Z പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും X കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, X=Y എന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ബോയിലാവും. X=Y എന്ന കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, വീണ്ടും ബോയിലാവാൻ സ്റ്റാർട്ട് ചെയ്യും. റൈറ്റ്, സോ നമ്മളിവിടെ കൊടുത്തിരുന്നത് 25 ഡിഗ്രി ആയിരുന്നു, 25 ഡിഗ്രിയിലും ബോയിലാവില്ല. എന്തുകൊണ്ടാണ്, നമ്മളുടെ പ്രഷർ ഹൈ വാല്യൂ ആണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ് എ ടൈമിൽ നമ്മൾ ഈ പ്രഷർ എന്ത് ചെയ്യാവുന്നു, ഡിഗ്രീസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. കുറയ്ക്കുന്ന സമയത്ത് 25 ഡിഗ്രിയിൽ തന്നെ എന്ത് ചെയ്യും, ഇത് പെട്ടെന്ന് ബോയിലാവും. അപ്പം ആ ബോയിലാവുന്ന സമയത്ത് ഒരു എന്താ പറയുക, വിത്തിൻ സ്മോൾ സെക്കൻഡ്സ്, ഒരു 40 to 50 seconds, ആ സെക്കൻഡ്സ് കൊണ്ട് ഇതിനെ ബോയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മൈന്യൂട്ട് പീരീഡിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഓൾറെഡി നമുക്കറിയാം അയോണൈസേഷൻ സംഭവിച്ചിട്ട് ഈ സെപ്പറേഷൻ നടന്നിരിക്കുന്നു. നെഗറ്റീവ് പോസിറ്റീവ് ചാർജസ് ആയിട്ടുള്ള പാർട്ടിക്കിളായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണും അയോൺസായിട്ട് സെപ്പറേഷൻ നടന്നിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ പ്രഷർ കുറയ്ക്കുന്നത്. ഇതെല്ലാം ഒരേ സമയത്താണ് നടക്കുന്നത്, പ്രഷർ കുറയ്ക്കുന്ന സമയത്ത് ബോയിലാവുന്നത്. അപ്പോൾ ആ ബോയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിൽ തുടക്കം തന്നെ എവിടെയാണ് ബോയിലിംഗ് നടക്കുക, അല്ലെങ്കിൽ ആ ബബിൾ ഉണ്ടാവുക, നമുക്കറിയാം തിളയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെള്ളം ചൂടായി കഴിഞ്ഞാൽ അത് തിളയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത്, അതിൻ്റെ സർഫസിൽ ബബിൾസാണ് ഉണ്ടാവുന്നത് അല്ലേ. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് കഴിഞ്ഞ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിളയ്ക്കുന്നു അല്ലെങ്കിൽ ബോയിലാവുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ സർഫസിൽ ബബിൾസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആ ബോയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ബബിൾസ് രൂപപ്പെടുക ഈ പറയുന്ന അയോൺസിൻ്റെയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് പോസിറ്റീവ് ചാർജസ് ആയിട്ട് ഇവിടെ മാറിയിരിക്കുന്നുണ്ടല്ലോ അയോണൈസേഷൻ കൊണ്ട്. ഈ ഭാഗങ്ങളിൽ എന്താവുന്നു, ഫസ്റ്റ് തന്നെ നമ്മളുടെ ബബിൾസ് രൂപപ്പെടുന്നു. നമ്മളുടെ ബബിൾസ് ഈ ഭാഗങ്ങളിൽ രൂപപ്പെടുന്നു. വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള സമയത്തിനുള്ളിൽ തന്നെ ഇങ്ങനെയൊരു ഒരു പ്രോസസ്സ് നടക്കും. അപ്പോൾ എവിടെയാണോ നമ്മളുടെ ആൽഫ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് വഴിയാണോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ വഴിയിലെല്ലാം അയോണൈസേഷൻ നടക്കും. ഏത് വഴിയാണോ ബീറ്റ പാർട്ടിക്കിൾ മൂവ് ചെയ്തിരിക്കുന്നത്, ആ വഴിയിലെല്ലാം അയോണൈസേഷൻ നടക്കും. അയോണൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാവും. അതേസമയത്ത് നമ്മൾ ഈ പ്രഷർ റിലീസ് ചെയ്യുന്ന സമയത്ത് ബബിൾസ് ഉണ്ടാവും, കാരണം ബോയിലാവാൻ തുടങ്ങും. ബോയിലാവുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമിൽ ബോയിലിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ ബബിൾസ് രൂപപ്പെടുന്നത് ഈ പറയുന്ന അയോൺസിലായിരിക്കും, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസിലായിരിക്കും ആദ്യം തന്നെ ബബിൾസ് രൂപപ്പെടുന്നത്. ആ ടൈമിൽ തന്നെ നമ്മുടെ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഈ ഇതിൻ്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും നമ്മളുടെ ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിളിൻ്റെ പാത്ത് എതിലെയാണ് എന്നുള്ളത് നമുക്ക് ഈ ക്യാമറയിലെ ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും.
സോ നമുക്കെന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതിനകത്ത് റേഡിയേഷൻസ് ഉണ്ട്. റേഡിയേഷൻസിൻ്റെ പ്രസൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു ബൈ യൂസിങ് ബബിൾ ചാമ്പർ. അപ്പോൾ എന്തുകൊണ്ടാണ് ബബിൾ ചാമ്പർ എന്ന് പേര് പറയാൻ കാരണം? ഇത് തന്നെ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിൽ നമ്മൾ പ്രഷർ കുറയ്ക്കുന്ന സമയത്ത് ബബിൾ ഉണ്ടാവും അല്ലേ, കുമിളകൾ ഉണ്ടാവും. ആ കുമിളകൾ ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ ഉണ്ടാവുന്നത് എവിടെയാണ്? നമ്മളുടെ ഈ അയോണൈസേഷൻ നടന്ന പാത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ക്യാമറയിൽ ആ സെക്കൻഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈറ്റ് വിത്തിൻ ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ് നമ്മൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? ആ പാത്ത്, ആ ഫോട്ടോ നമുക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടാൻ കഴിയും. അപ്പോൾ ഇതാണ് എന്ത് ബബിൾ ചാമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ ക്ലൗഡ് ചാമ്പറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ പാത്ത്, ഇതിൻ്റെ ആ ഫോട്ടോഗ്രാഫ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആൽഫയാണോ ബീറ്റയാണോ ഗാമയാണോ ഇവിടെ പ്രസൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലൗഡ് ചാമ്പർ വെച്ചതുപോലെ തന്നെ നമ്മൾ ഇതിനൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്തുണ്ടാവും, ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ ദ ഫോഴ്സ് ആക്ടഡ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് ഇൻ ദ ഡയറക്ഷൻ റെപ്രസെൻറ്റഡ് ബൈ ദ തമ്പ്. ഈ തമ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കണം ഇതിൻ്റെ ഫോഴ്സ് ആക്ട് ആവുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും, അത് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എം ബി സ്ക്വയർ ബൈ ആർ ഇസിക്കൽ ടു ക്യൂ ബി ആർ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, മൊമെൻറ്റം നമുക്ക് കിട്ടി, അതിനെ എനർജിയിലേക്ക് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയും അല്ലേ. എങ്ങനെയായിരുന്നു അത് ചെയ്തിരുന്നത്? എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? എഫ് ഇസിക്കൽ ടു എന്തായിരുന്നു? എഫ് ഇസിക്കൽ ടു ക്യൂ വി ക്രോസ് ബി, ദാറ്റ് ഇസിക്കൽ ടു എഫ് ഇസിക്കൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ, വെർ തീറ്റ ഇസ് 90 degrees, സോ സൈൻ തീറ്റ ഇസ് 1, ദെൻ എഫ് ഇസിക്കൽ ടു ക്യൂ വി ബി ആൻഡ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ സർക്കുലർ മോഷൻ ബിക്കോസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്ന ആർ ആണെങ്കിൽ അവിടെ എന്താണ് ഫോഴ്സ് ആക്ട് എക്സെട്ര, റൈറ്റ്ലെ സെൻറ്റിപെട്രൽ ഫോഴ്സ് ആണ്. നമുക്ക് എന്ത് എഴുതാം, എം ബി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം. അതെന്തിനിരിക്കുന്നുണ്ടാണ് ഇവിടെ ഫോഴ്സ്, സെൻറ്റിപെട്രൽ ഫോഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാണ് ക്യൂ വി ബി. സോ ക്യൂ വി ബി, ഈ വിയും ബിയും നമുക്ക് എന്താക്കാം, ക്യാൻസൽ ചെയ്യാം. ദെൻ എന്താ നമുക്ക് അവിടെ കിട്ടുന്നത്, എം വി സീക്കൽ ടു ക്യൂ ബി ആർ എന്ന് കിട്ടും. എം ബി എന്ന് പറയുന്നത് എന്താണ്, മൊമെൻ്റമാണ്. സോ മൊമെൻ്റം ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ നമുക്ക് കിട്ടും. മൊമെൻ്റം എനർജി നമ്മളൊരു റിലേഷൻ എന്താണ് നമുക്കറിയാം, പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു എം ഇ ടു എം ബി. ദെൻ ഇ എന്ന് പറയുന്നത് എന്താണ്, പി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എം ആണ്. ഇവിടെ പി സ്ക്വയർ എന്ന് എത്രയാണ്, പിൻ്റെ വില നമുക്കറിയാം ക്യൂ ബി ആർ ആണ്. സോ പി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ക്യൂ ബി ആർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എം കിട്ടും. അപ്പം ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ആൽഫ ബീറ്റ ഏതാണോ നമ്മളുടെ റേഡിയേഷൻ അതിൻ്റെ ചാർജ്. ബി എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ ലൈറ്റ് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ആർ എന്ന് പറയുന്നത് ഈ സർക്കുലർ ഓർബിറ്റലിൻ്റെ റേഡിയസ്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ആൽഫ ആണെങ്കിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ്, ബീറ്റ ആണെങ്കിൽ ബീറ്റ പാർട്ടിക്കിളിൻ്റെ മാസ്. സോ നമുക്ക് എന്ത് കിട്ടും, എനർജി കിട്ടും, എനർജി കിട്ടും. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബബിൾ ചാമ്പർ എന്ന് പറയുന്നത്, ബബിൾ ചാമ്പർ. അപ്പം ക്ലൗഡ് ചാമ്പറിൽ എന്തായിരുന്നു നമ്മൾ, എന്തായിരുന്നു നമ്മളിവിടെ പ്രഷർ റിലീസ് ചെയ്യുന്നു, പിസ്റ്റണിൽ പ്രഷർ റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. ആ സമയത്ത് എന്തുണ്ടാവും, അവിടെ ഒരു ക്ലൗഡ് ഫോം ആവും. എന്തുകൊണ്ടാണ്, അതിനകത്ത് ഉണ്ടാവുന്ന അല്ലേ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ കൊണ്ട് അവിടെ പ്രഷർ കുറയും. പ്രഷർ കുറയുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ അതിനകത്ത് കണ്ടൻസേഷൻ നടക്കും. സോ ആ ലിക്വിഡ് ഡ്രോപ്പ് ഫോം ആവുന്ന എവിടെയായിരിക്കും, നമ്മളുടെ അയോൺസിലായിരിക്കും ഉണ്ടാവുക. ഈ ബബിൾ ചാമ്പറിൽ എന്താണ് സംഭവിക്കുന്നത്, ഇത് സൂപ്പർ നമ്മുടെ ലിക്വിഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അവിടെ ഗ്യാസായിരുന്നു ഉപയോഗിച്ചത്. ക്ലൗഡ് ചാമ്പറിൽ നമ്മൾ ആൽക്കഹോൾ വേപ്പറായിരുന്നു ഉപയോഗിച്ചത്. ഇവിടെ എന്താണ്, ലിക്വിഡ് ഹൈഡ്രജൻ ആണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറ്റഡ് ലിക്വിഡ് ആയിരിക്കും. അപ്പം ഇത് ഇവിടെ നമ്മൾ പ്രഷർ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ബോയിലാവും. ബോയിലാവുന്ന സമയത്ത് ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഉണ്ടാകുന്ന ബബിൾ എന്ന് പറയുന്നത് ഇനീഷ്യലി എവിടെയാണ് ഫോം ആവുന്നത്, നമ്മളുടെ ഈ അയോൺസിലാണ് ഫോം ആവുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഗ്രാഫ്സ് ഉപയോഗിച്ച്, ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. ഓക്കെ, ക്ലിയർ, റൈറ്റ്, ഓക്കെ.